റിലീജിയസ് ടീച്ചർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അതായത് മതപുരോഹിതന്മാർക്ക് വേണ്ടി അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ ഡയറക്റ്റ് ജെ സി ഒ റാങ്കിലേക്കായിരിക്കും പോസ്റ്റിംഗ് കിട്ടുക. പുരുഷന്മാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതിൽ വേക്കൻസി നോക്കാം. പണ്ഡിറ്റിന് 118 വേക്കൻസി, ഗൂർഖ ആയിട്ടുള്ളവർക്ക് 7 വേക്കൻസി, ഗാന്ധിക്ക് 9 വേക്കൻസി, മൗലവിക്ക് 9 വേക്കൻസി, കൂടാതെ മൗലവി ലഡാക്ക് സ്കൗട്ട്സിന് വേണ്ടി 1 വേക്കൻസി, പാതിരിക്ക് 4 വേക്കൻസിയും ബുദ്ധു മോങ്കിന് 4 വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്രകാരമാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും സർവീസിലുള്ളവർക്കും സിവിലായിട്ടുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 25-നും 34-നും ഇടയിലാണ്. അതായത് 25 വയസ്സിന് മുകളിലും 34 വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ ഡിഗ്രി പാസ്സായിരിക്കണം. ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. കൂടാതെ പണ്ഡിറ്റ് ആയിട്ടുള്ളവർക്ക് ശാസ്ത്രി ഇൻ സംസ്കൃത് വിത്ത് 1 ഇയർ ഡിപ്ലോമ ഇൻ കരം കണ്ട് അവരവരുടെ മതങ്ങളിൽ ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവർക്കും മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഡിഗ്രിയും കൂടാതെ ഓരോ മതത്തിലും ഗ്രാജുവേഷൻ നേടിയവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. മെഡിക്കൽ സ്റ്റാൻഡേർഡ് മറ്റൊരാരിയിലുള്ളത് പോലെ തന്നെ ആയിരിക്കും, മാറ്റമൊന്നുമില്ല. ഹൈറ്റ് ജനറലായിട്ടുള്ളവർക്ക് 160 സെൻറ്റിമീറ്ററാണ് പറഞ്ഞിരിക്കുന്നത്. ചെസ്റ്റ് 77 സെൻറ്റിമീറ്ററും കൂടാതെ 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് വെയ്റ്റ് 50 കിലോഗ്രാമാണ് ജനറൽ കാറ്റഗറി പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. കാൻഡിഡേറ്റ്സ് 1600 മീറ്റർ 8 മിനിറ്റിനുള്ളിൽ ഓടിക്കേറേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ 8 മിനിറ്റ് സമയം നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് സ്ക്രീനിങ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തതിന് ശേഷം സ്ക്രീനിങ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ചെക്ക് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, അത് കഴിഞ്ഞാണ് മെഡിക്കൽ എക്സാമിനേഷനും നടക്കുക. മെഡിക്കൽ എക്സാമും പാസ്സായവർക്ക് മാത്രമേ റിട്ടൺ എക്സാം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ റിട്ടൺ എക്സാമിൻ്റെ തീയതി എന്ന് പറയുന്നത് ഫെബ്രുവരി 23, 2020 ആണ്. 2020 അടുത്ത വർഷമാണ് റിട്ടൺ എക്സാം നടക്കുക. അതിൽ പേപ്പർ 1 ജനറൽ അവയർനെസ് ആണ്. പാസ് മാർക്ക് എന്ന് പറയുന്നത് 100-ൽ 40 ആണ്. ഇവിടെ ഈ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. പേപ്പർ 2 എന്ന് പറയുന്നത് സ്പെസിഫിക് ടു റിലീജിയസ് ഡിനോമിനേഷൻസ് ആസ് അപ്ലൈഡ് ബൈ ദി കാൻഡിഡേറ്റ്സ്. അപ്പോൾ അവരുടെ ഏത് മതത്തിനേക്കാണ് അപേക്ഷിച്ചിരിക്കുന്നത് ആ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പേപ്പർ 2-ൽ ചോദിക്കുക. അതും 100-ൽ 40 മാർക്കാണ് പാസ് മാർക്ക്. അവിടെ ഈ നെഗറ്റീവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. പേപ്പർ 2-ൽ പാസ്സാവുന്നവർക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതായിരിക്കും. മിനിമം 50 മാർക്ക് പാസ് നേടിയാൽ മാത്രമേ ഇൻ്റർവ്യൂവിന് ക്വാളിഫൈ ആവുകയുള്ളൂ. കൂടാതെ ഇവിടെ ബോണസ് മാർക്കൊന്നും ലഭിക്കുന്നതല്ല. NCC ആയാലും റിലേഷൻ സർട്ടിഫിക്കറ്റ് ആയാലും കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് ആയാലും ഇവിടെ ബോണസ് മാർക്ക് ലഭിക്കുന്നതല്ല, എല്ലാവർക്കും ഒരുപോലെയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ജോയിൻ ഇന്ത്യൻ ആർമി .NIC.IN എന്ന വെബ്സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത്. സർവീസിലുള്ളവർ സർവീസ് ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അവർക്ക് ഓൺലൈൻ വഴിയല്ല അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇപ്പോൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, ഡൊമിസൈൽ റെസിഡൻറ്റ് ഓർ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, മെട്രിക്കുലേഷൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, റിലേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതുണ്ട്. ആദ്യത്തെ സ്ക്രീനിങ്ങിനാണ് ഇത്ര സർട്ടിഫിക്കറ്റ്. അത് കഴിഞ്ഞ് ഡിഗ്രി സർട്ടിഫിക്കറ്റും ഒറിജിനൽ ഹാജരാക്കേണ്ടതുണ്ട്. 30 സെപ്റ്റംബർ 2019 ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഒക്ടോബർ 29, 2019 ആപ്ലിക്കേഷൻ അവസാനിക്കുന്നതായിരിക്കും. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 29, 2019 ആണ്. ഒക്ടോബർ 29 മുമ്പായി അപേക്ഷ സമർപ്പിക്കുക.